പണ്ട് കോളേജിൽ പ്രവർത്തിച്ചിരുന്ന കാലത്ത് എൻ്റെ ജ്യേഷ്ഠ തുല്യനായിട്ടുള്ളൊരു ഒരു ക്രിസ്ത്യൻ അധ്യാപകനുണ്ടായിരുന്നു. ഞാൻ അദ്ദേഹത്തിന് സാറെന്നല്ല, ജ്യേഷ്ഠൻ തന്നെയാണ് വിളിക്കുക. എനിക്ക് വളരെ ഇഷ്ടമാണ് അദ്ദേഹത്തിന്. അദ്ദേഹത്തിന് സഹോദരി സഹോദരന്മാരൊന്നും ഇല്ലെന്ന് തോന്നുന്നു, സഹോദരിയേ ഉള്ളൂ, സഹോദരനില്ല തോന്നുന്നു. ഇടയ്ക്ക് ഒരു കാലത്ത് എന്നെ വിളിച്ചിരുന്നു അദ്ദേഹം, നിങ്ങൾ യൂട്യൂബിൽ ക്രിസ്ത്യാനികളെക്കുറിച്ച് പറയുന്നതൊക്കെ ഞാൻ വായിക്കാറുണ്ട്, കേൾക്കാറുണ്ട്, കുറേയൊക്കെ സത്യമാണ്, എന്നിട്ട് ഞാൻ പറയുന്നതിനെല്ലാം ഇങ്ങനെ കുറച്ച് അഭിനന്ദിക്കും, പകുതി മനസ്സോടുകൂടി അഭിനന്ദിക്കും, എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് പറയും. ഇതൊക്കെ പറയുന്നതിൻ്റെ അർത്ഥം ഞാൻ ക്രിസ്തുമതം ഉപേക്ഷിച്ച് ഹിന്ദുമതം സ്വീകരിക്കും എന്നൊന്നും നിങ്ങൾ ധരിക്കല്ലേ എന്ന് ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് പറയും. എന്തിനാ ഇങ്ങനെ പറയുന്നത് എന്നുള്ളത് എനിക്കറിഞ്ഞുകൂടാ. ഞാൻ അങ്ങേരെ മതം മാറ്റാനോട് ശ്രമിച്ചിട്ടും ഇല്ല, ആരെയും മതം മാറ്റാനോട് ശ്രമിച്ചിട്ടും ഇല്ല. ഈ ഉള്ളിലുള്ള അപകർഷതയാണ്, ഈ ക്രൈസ്തവ ജനതയെ നമ്മുടെ ആചാരങ്ങൾ അടിച്ചു മാറ്റാനും നമ്മുടെ ഗ്രന്ഥങ്ങളുടെയും നമ്മളുടെ അനുഷ്ഠാനങ്ങളുടെയും പേരുകൾ അടിച്ചു മാറ്റാനും ഈ കൊടിമരവും കൽവിളക്കും കാവ്യവസ്ത്രവും രുദ്രാക്ഷമൊക്കെ ഇവരെ കൊണ്ട് ഇടിക്കാനും അതുപോലെ വിളക്കിൻ്റെ മുകളിൽ കുരിച്ച് ശിവലിംഗത്തിൻ്റെ മുകളിൽ കുരിച്ച് ഇതൊക്കെ വെപ്പിച്ച് തനി തട്ടിപ്പും ചതിയും വഞ്ചനയുമൊക്കെ ഇവരെ കൊണ്ട് ചെയ്യിക്കാനും കാരണം ഈ ലോകം മുഴുവനും വികസിത രാഷ്ട്രങ്ങളെ ചവറ്റുകൊട്ടയിലിട്ട ഒരു മതം അത് ഇവിടെ ചവറ്റുകൊട്ടയിലേക്ക് പോകാതിരിക്കാൻ ശരിക്ക് നല്ല 10,000 വർഷത്തെ പൈതൃകമുള്ള ഒരു ധർമ്മത്തിൽ കയറി ഞങ്ങൾ കൂട്ടിക്കെട്ടിയിരിക്കുക. ഈ വഞ്ചി ഒലിച്ചു പോകാതിരിക്കാൻ, സുനാമി വരുമ്പോഴും കൊടുങ്കാറ്റ് വരുമ്പോഴും പോകാതിരിക്കാൻ സ്ട്രോങ് ആയിട്ടുള്ള ഏതിനോടെങ്കിലും പിടിച്ച് കെട്ടാറുണ്ട്. ബോട്ടുകളൊക്കെ പിടിച്ച് കെട്ടാറുണ്ട്. ബോട്ട് ചഞ്ചലമാണ്, പിടിച്ച് കെട്ടുന്ന തൂണുകൾ അചഞ്ചലമാണ്. ഇപ്പൊ ഈ ക്രിസ്ത്യാനികൾ, ഇപ്പൊ കുറേയൊക്കെ മുസ്ലിങ്ങൾ ഈ ഹിന്ദു ധർമ്മം എന്ന തൂണിനോട് ചേർത്ത് കെട്ടി പ്രജാപതി യേശു ക്രിസ്തുവാണ്, വേദം ബൈബിളാണ്, അത് കണികാണല് ക്രിസ്ത്യാനികളുടെയാണ്, അതുപോലെ യഹോവ ദൈവം എന്ന വാക്കൊക്കെ ഉപയോഗിച്ചിട്ട് വിദ്യാരംഭം നടത്തല്, അന്നപ്രാശനം നടത്തല്, കത്തോലിക്കാ രവണ, കത്തോലിക്കാ അപ്പം, അങ്ങനെ കൊടിമരം, ചില മന്ത്രങ്ങൾ ഉപയോഗിച്ച് യേശു സഹസ്രനാമം, അതുപോലെ തന്നെ ക്രിസ്തു ഭാഗവതം, ക്രിസ്തു ഗീത, ഇതൊക്കെ ചീപ്പായിട്ടുള്ള സാധനങ്ങളെ സ്ട്രോങ് ആയിട്ടുള്ള ഒന്നിലേക്ക് ചേർത്ത് കഴിഞ്ഞാൽ സ്റ്റേബിൾ അല്ലാതെ വസ്തുതയല്ലാതെ വെറും കെട്ടുകഥയുടെ പുറകിലൊക്കെ ആധാരമാക്കി ഉണ്ടാക്കിയ പലതും യാഥാർത്ഥ്യത്തോടുകൂടി ശാശ്വതമായിട്ട് നിൽക്കുന്നതിനോട് ചേർത്ത് പിടിച്ച് കെട്ടിയാൽ അതും കുറേ കാലം സർവൈവ് ചെയ്യുമെന്ന ധാരണയിലാണ് ഇതെല്ലാം പലപ്പോഴും അവർ ചെയ്യുന്നത്, അടിച്ചു മാറ്റുന്നതൊക്കെ അതുകൊണ്ട് തന്നെയാണ്. യഥാർത്ഥത്തിൽ നമ്മൾ അറിയണം, യഥാർത്ഥത്തിൽ പിടിച്ച് കെട്ടുന്നത് സ്ട്രോങ് ആയിട്ടുള്ളതിനോടാണെങ്കിൽ സ്ട്രോങ് ആയിട്ടുള്ളതിൽ അങ്ങനെ നിന്നാൽ പോരെ. ഇതെനിക്ക് ക്രിസ്ത്യാനികളോട് ചോദിക്കാനുള്ളതാണ്, നിങ്ങളെന്തിനാ ഈ ഇറക്കുമതി ചെയ്ത ഒരു മതത്തിൻ്റെ പുറകെ പോയിട്ട് അതിനെ സമ്പുഷ്ടമാക്കാൻ ഇല്ലാത്ത കെട്ടുകഥകളും വേണ്ടാത്ത നുണകളും എല്ലാം പറഞ്ഞ് പ്രചരിപ്പിച്ച് അവനവൻ തന്നെ ന്യായീകരിച്ചുകൊണ്ട് മുമ്പോട്ട് പോകേണ്ടതും പിന്നെ ഗോപാലകൃഷ്ണനെ വെല്ലുവിളിച്ച് കുറേ ചോദ്യങ്ങൾ ചോദിക്കുക. നിങ്ങളുടെ വെല്ലുവിളി നമ്മളെ ഏറ്റെടുത്ത് നിങ്ങൾക്ക് ഉത്തരം തരേണ്ട ഏത് തലവേദനയാണ് എനിക്കുള്ളത്? നിങ്ങൾ നിങ്ങളുടെ മതത്തെ ഉപേക്ഷിക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ചിലത് ചോദിക്കുന്ന ചോദ്യങ്ങൾക്കും ചില എക്സ്പ്ലനേഷനുകൾക്കും നമ്മൾ മതം മാറ്റുന്നതിന് ഉത്തരം കൊടുക്കലേ ഉള്ളൂ. എന്തൊരു മണ്ടത്തരാണ് ഓരോരുത്തരെ സംവാദത്തിന് വിളിക്കുക, എന്നിട്ട് എന്താ നിങ്ങളുടെ മതം ഗ്രേറ്റ് ആണെന്ന് പറയാനോ? നിങ്ങളുടെ മതം ഗ്രേറ്റ് ആയിരുന്നെങ്കിൽ ഈ വേദത്തിലെയും പുരാണത്തിലെയും ഓരോന്ന് അങ്ങോട്ട് എടുക്കേണ്ട കാര്യമുണ്ടോ? പ്രവാചകൻ കൽക്കിയാണ് ഭവിഷ്യ പുരാണത്തിൽ പ്രവാചകനെ കുറിച്ച് പറയുന്നുണ്ട്, ഖുറാനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഭവിഷ്യ പുരാണത്തിൽ പറയുന്നുണ്ട്. എന്താ ഈ ഖുറാനും പ്രവാചകനും തന്നെത്താനെ നിൽക്കാൻ പറ്റില്ലേ? ഭവിഷ്യ പുരാണത്തിന്റെ സപ്പോർട്ട് ഇല്ലാതെ നിൽക്കാൻ പറ്റില്ലേ? വേറൊരാളെ സംവാദത്തിനും പ്രതിവാദത്തിനും വിളിച്ച് അവനവൻ ഗ്രേറ്റ് ആണെന്ന് സ്ഥാപിക്കുന്നതിന് പകരം നമുക്ക് അവനവൻ ഗ്രേറ്റ് ആയിട്ടുള്ളത് അവനവന്റെ കയ്യിലുള്ള തങ്ങളെ പ്രചരിപ്പിച്ചാൽ പോരെ? അയൽവക്കത്തെ വീട്ടുകാരുടെ ഭാര്യയെ ഈ വീട്ടിൽ കൊണ്ടുവന്നിട്ട് ഇത് രണ്ടും എൻ്റെ ഭാര്യമാരാണ്, ഈ ഭാര്യയേക്കാൾ ആ ഭാര്യയാണ്, ആ ഭാര്യയേക്കാൾ ഈ ഭാര്യയാണ് നല്ലതെന്ന് പറഞ്ഞിട്ട് പ്രചരിപ്പിക്കേണ്ട വല്ല കാര്യമുണ്ടോ? അവനവന്റെ വീടിനെ അവനവന്റെ വീട്ടിലൂടെ പ്രചരിപ്പിക്കാം. നല്ല വിദ്യാഭ്യാസം ഉണ്ടെന്ന് പറയുന്ന അച്ഛന്മാർ കാട്ടിക്കൂട്ടുന്ന കോപ്രായത്തരാണ് ഇത്. നിന്ന് വിളയ്ക്കാൻ പറ്റാതെ വരുമ്പോഴത്തേക്കും
വേറെ വേറൊരുവന്റെ ഭാര്യയെ കാണിച്ച് ഇതെന്റെ പണ്ടത്തെ ഭാര്യയായിരുന്നു അല്ലെങ്കിൽ എന്റെ ഭാര്യയാണെന്ന് പറഞ്ഞ് എന്തിനു വൃത്തികേടല്ലേ. എന്നിട്ട് ഇവരാണ് ചിലപ്പോ സംവാദത്തിന് വിളിക്കുന്നത്. എന്നിട്ട് സംവാദത്തിന് വിളിക്കുന്നത് എന്തിനാ? അവനവൻ നിൽക്കുന്നത് തന്നെ ഓട്ടോ ബോട്ടില, വിദേശത്ത് നിന്ന് ഇറക്കുമതി ചെയ്ത സാധനത്തിലാണ് നിൽക്കുന്നത്. ഈ നാട്ടിൽ വേണ്ടത്രയോ ഉണ്ട്, വിദേശികളത് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. അതിനെക്കുറിച്ച് ചീത്ത പറയാനാണ് സംവാദത്തിന് വിളിക്കുന്നത്. എന്നിട്ട് ഇവർ ചെയ്യുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിൽ അത് വിൽക്കുകയാണ്. എന്തൊരു അത്ഭുതമല്ലേ. ഏതായാലും ഇന്നത്തെ രാത്രി സന്ദേശത്തിൽ ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.